അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഞാനുള്ളത് അബൂദാബിയിലാണ്. യാത്രയൊക്കെ വളരെ സന്തോഷകരമായി അബൂദാബിയിൽ എത്തി. ഇന്ന് രാവിലെയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇന്ന് വല്ലതും പറഞ്ഞു തരാലോ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പല ആളുകളിലും പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് പ്രാക്ക്, അതുപോലെ കണ്ണേറ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സിഹറുകളോ പിരാക്കുകളോ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് വിദ്യകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും മുമ്പ് പറഞ്ഞത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ വീഡിയോ ലഭിക്കാത്ത ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒന്ന് പറഞ്ഞു തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ പ്രാക്കുണ്ടോ, അതുപോലെ കണ്ണേറുണ്ടോ, സിഹറുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന, നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന വളരെ എളുപ്പമായ ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഇത് പല ആളുകളും ചെയ്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചവരുണ്ട്. അതുമാത്രമല്ല, അത്തരം പ്രാക്കുകളും കണ്ണേറുകളും പൂർണ്ണമായി വിട്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 21 വറ്റൽ മുളക്. എൻ്റെയൊക്കെ നാട്ടിൽ ഉണക്കമുളക് എന്ന് പറയും. ആ ചുവന്നതായ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന വറ്റൽ മുളക്, എൻ്റെ നാട്ടിൽ പറയുന്നതനുസരിച്ച് ഉണക്കമുളക്, അത് 21 എണ്ണം. അതുപോലെ 2 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ കറുത്ത എള്ള്, ഇതെല്ലാം അഥവാ 4 സാധനം, 1 21 ഉണക്കമുളക്, 2 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ കറുത്ത എള്ള്, 2 ടീസ്പൂൺ കല്ലുപ്പ്, ഇങ്ങനെ ഈ 4 സാധനങ്ങളെല്ലാം ഒരു പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ വെച്ചാലും കുഴപ്പമില്ല, അതിൽ വെച്ചുകൊണ്ട് അതിങ്ങനെ കൂട്ടിപ്പിടിച്ച് ആർക്കാണോ പ്രാക്ക്, ആർക്കാണോ പോലെ സിഹർ, എന്നാൽ അവരുടെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങളെ മനസ്സിൽ കരുതി ഒരു യാസീൻ നാം ഓതുകയും അങ്ങനെ യാസീനിൽ മുബീൻ എത്തുന്ന സമയത്ത് ഈ വെച്ചതായ കടുക്, 21 ഉണക്കമുളക്, അതുപോലെ കറുത്ത എള്ള്, ഇങ്ങനെ തുടങ്ങിയ 4 സാധനങ്ങളെല്ലാം കൂടി ഈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് രോഗിയെ ഓരോ മുബീനെത്തുമ്പോൾ ഒന്ന് ഊതി ഒരു പ്രാവശ്യം ഇങ്ങനെ ഉഴിയുക. അങ്ങനെ ഓരോ മുബീനെത്തുമ്പോഴും ഇതുപോലെ ഇങ്ങനെ ആവർത്തിക്കുക. അതിന് ശേഷം അഥവാ യാസീൻ തീർന്നു കഴിഞ്ഞാൽ, അപ്പം യാസീൻ പൂർത്തിയാക്കുകയും അങ്ങനെ ഓരോ മുബീൻ തീരുകയും യാസീൻ പൂർത്തിയാക്കുകയും
ചെയ്താൽ ഉടനെ തന്നെ ഇതുകൊണ്ട് ഈ ശരീരത്തിൽ ഏറിയിട്ടുള്ള രാക്ക്, അതുപോലെ കണ്ണേറ്, സിഹർ, മറ്റു പൈശാചികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം ഈ ശരീരത്തിൽ നിന്ന് അസ്ഹാബുൽ ബദ്രീങ്ങളെ വറക്കത്തുകൊണ്ട് ഒഴിഞ്ഞു പോകണേ അല്ലാഹ് എന്ന മനസ്സിൽ കരുതിക്കൊണ്ട് 21 പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞ് നിങ്ങൾ തീയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്തെങ്കിലും പ്രാക്കുകളോ അതുപോലെ കണ്ണേറോ സിഹറോ പൈശാചികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ട് എങ്കിൽ ഈ 21 മുളകും നാം തീയിൽ ഇട്ട് കഴിഞ്ഞാൽ, അഥവാ ഇതെല്ലാം കൂടി തീയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാറലോ വാസനയോ ഒന്നും ഉണ്ടാകുകയില്ല. അതേ സമയത്ത് മറിച്ച് കാറൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ആരെയാണോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒരു പ്രശ്നവും ഇല്ല, സിഹറില്ല, അതുപോലെ പൈശാചികമായ ബുദ്ധിമുട്ടില്ല, അതുപോലെ പ്രാക്കില്ല, കണ്ണേറില്ല, ഇതൊന്നും അവൻ്റെ ശരീരത്തിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ, അഥവാ ഒഴിഞ്ഞതിന് ശേഷം ആ സാധനങ്ങളെല്ലാം തീയിൽ ഇട്ട് കരിച്ചു കഴിഞ്ഞാൽ മണം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, അഥവാ മണമില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇദ്ദേഹത്തിന് പ്രാക്കോ കണ്ണേറോ സിഹറോ എന്തോ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈ ചെയ്യുന്നത് അഥവാ മണമില്ലെങ്കിൽ ഈ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ തീയിലിട്ട് കത്തിച്ച് മണമില്ലെങ്കിൽ അങ്ങനെ 7 ദിവസം ഇതുപോലെ എടുത്തുകൊണ്ട് നിങ്ങൾ ആവർത്തിച്ച് അതെല്ലാം ആ ചാരമെല്ലാം കൂട്ടി ഒഴുകുന്നതായ വെള്ളത്തിൽ ഒഴുക്കുകയും ചെയ്താൽ അദ്ദേഹത്തെ ആരെയാണോ ബുദ്ധിമുട്ടിക്കുന്നത്, സിഹർ കൊണ്ടാവട്ടെ, പ്രാക്ക് കൊണ്ടാവട്ടെ, കണ്ണേറ് കൊണ്ടാവട്ടെ, ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് അതങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് പരീക്ഷിച്ച് ഫലം കണ്ടിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പിന്നെ ഒന്നും കൂടി, അഥവാ എൻ്റെ വീഡിയോ ലഭിക്കാത്തവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു വളരെ പെട്ടെന്ന് തന്നെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, വലിയ പ്രയാസം അനുഭവിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ മുഴുക്കയും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ വിദേശ നാടുകളിൽ വാഹനമോടിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, അല്ലാഹു അവരെയും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മെ സ്നേഹിക്കുന്നവരെയും പൂർണ്ണമായി അപകടങ്ങളെ തൊട്ട് അല്ലാഹു പൂർണ്ണമായ സംരക്ഷണം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിലും ബിസിനസ് നടത്തുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അതുപോലെ ഈ എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ ഈ അബുദാബിയിലേക്ക് വരുത്തിയ ഒരു സുഹൃത്ത്, അല്ലാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഞാൻ മാത്രമല്ല, ഈ എൻ്റെ ഡ്രൈവറും കൂടി, അദ്ദേഹത്തിനും കൂടി വിസയും അതുപോലെ ടിക്കറ്റും എടുത്തുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു പൂർണ്ണമായി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ, അല്ലാഹു അവരുടെ കടങ്ങളെല്ലാം പൂർണ്ണമായി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. മറ്റു മതസ്ഥരിൽപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.